നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഹമാസ് സിൻവാന്റെ മരണത്തിന് പിന്നാലെ ഇസ്രയേലിനെതിരായ നീക്കങ്ങൾ കടുപ്പിക്കാനാണ് നീക്കം ഏറ്റുമുട്ടലിൽ കൂടുതൽ തീവ്രമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്ന് ഹിസ്പുളയും വ്യക്തമാക്കി ഇനി ചെറുത്തുനിൽപ്പിന് കൂടുതൽ ശക്തിയേറുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവാറാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ആക്രമണത്തിന് ശേഷമായിരുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചത് പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകാൻ ഒരുങ്ങുന്നുവെന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെ വാക്കുകൾ ഇത് ശരിവെയ്ക്കുന്നതാണ് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം സിൻവാറിന്റെ മരണത്തോടെ പകരം വീട്ടിയിരിക്കുന്നു തിന്മയുടെ മുഖത്താണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് പക്ഷെ ദൗത്യം ഇനിയും പൂർത്തിയായിട്ടില്ല ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ യുദ്ധത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട നിമിഷമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വീട്ടിലെത്തുന്നതുവരെ ഞങ്ങൾ പോരാടുമെന്നായിരുന്നു നദൻയാഹു വ്യക്തമാക്കിയത് എന്നാൽ ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ഹമാസ് പോരാട്ടം തുടരുമെന്ന് യഹിയുടെ മരണം സ്ഥിരീകരിക്കുന്ന വീഡിയോയിൽ ഹമാസിന്റെ ഡെപ്യൂട്ടി ചീഫ് ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കി ഇസ്മായി ഹാനിയുടെ മരണത്തിന് ശേഷം ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് സിൻവാറായിരുന്നു തെക്കും കാസയും നടന്ന ഏറ്റുമുട്ടലിലായിരുന്നു സിൻവാർ കൊല്ലപ്പെട്ടത് സിൻവാറിനെയാണ് തങ്ങൾ കീഴ്പ്പെടുത്തിയെന്ന കാര്യം ഇസ്രേലിന് ആദ്യം ബോധ്യപ്പെട്ടിരുന്നില്ല ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ട ഡ്രോൺ ദൃശ്യത്തിൽ തകർന്ന ഒരു കെട്ടിടത്തിനുള്ളിൽ ദേഹം താകെ പൊടിപടലങ്ങൾ നിറഞ്ഞ അവസ്ഥയിലുള്ള ഒരാളെയാണ് കാണാൻ സാധിച്ചത് പിന്നീടാണ് ഇത് സിൻവാർ ആണെന്ന് സ്ഥിരീകരിച്ചത് വെടിനിർത്തലായുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്നതിനിടെയാണ് സിൻവാറിന്റെ കൊലപാതകം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ഒക്ടോബർ ഒന്നിലെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ എന്നാൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് കാരണക്കാരനായ വ്യക്തിയെ ഇല്ലാതാക്കിയതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്ന ആവശ്യവും അന്താരാഷ്ട്ര സമൂഹത്തിനിടെ നിന്ന് ഉയരുന്നുണ്ട് സിൻവാറിന്റെ കൊലയ്ക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റെ നേരിട്ട് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു ഗാസയിലെ സംഘർഷം അവസാനിക്കാനുള്ള സാധ്യതകളും ബൈഡൻ തുറന്നു നൽകിയിട്ടുണ്ട് ബന്ധികളെ മോചിപ്പിക്കുന്നതും വെടിനിർത്താൻ സാധ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു ഇതിനിടെ ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങിയെന്ന് പ്രഖ്യാപിച്ച് ലബനാനിലെ ഹിസ്ബുളയും രംഗത്തെത്തി തങ്ങളുടെ പോരാളികൾ പുതിയതരം ഗൈഡഡ് മിസൈലുകളും ബോംബുകളും വഹിക്കുന്ന ഡ്രോണുകളും ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയതായും ഹിസ്പുള അറിയിച്ചു ഒരാഴ്ചയ്ക്കിടെ പത്ത് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതായും നിരവധി സൈനിക ടാങ്കുകൾ തകർത്തടായി ഹിസ്ബുള അവകാശപ്പെട്ടു ഇസ്രായേലിലെ ഇന്നലെ ഹിസ്ബുളയുടെ നിരവധി റോക്കറ്റുകളാണ് പതിച്ചത് അതേസമയം വടക്കൻ കാസിലെ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് ഇന്നലെ ജവാലിയ ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത് പേർ മരിച്ചു പ്രദേശത്തെ സ്ഥിതിഗതികൾ അത്യന്തം ആശങ്കാജനകമാണെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ ഹമാസ് നേതാക്കളുമായി തുർക്കി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇസ്താംബുളിലായിരുന്നു ഹമാസ് നേതാക്കളെ തുർക്കി മന്ത്രി ഹഗാൻ ഫിദാൻ കണ്ടത് ഹമാസ് ഷൂറ തലവാൻ മുഹമ്മദ് ദർവീഷും വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഗാസയിലെ ഇടനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു നേതാക്കൾ നേരിൽ കണ്ടതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് യോഗത്തിൽ ഹമാസ് നേതാവിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചതായി ഫിദാൻ തന്നെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ബന്ധികളുടെയും ഫലസ്തീൻ തടവുകാരുടെയും കൈമാറ്റത്തിലൂടെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സാധ്യതകൾ കൂടിക്കാഴ്ചകൾ ചർച്ചയായതായി അന്താരാഷ്ട്ര സമൂഹത്തിന് വികാരമുണർത്താനായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവിധ ഫലസ്തീൻ സംഘടനകൾക്കിടയിലെ അനുരഞ്ജന ശ്രമങ്ങളും ചർച്ചയായതായി അൺമോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസ് രാഷ്ട്രീയ വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ ഖലീൽ അൽ മർസൂഖ് ീൽ തുടങ്ങിയ തുർക്കി വിദേശകാര്യ മന്ത്രിമാരുമായ കൂടിക്കാഴ്ച സംബന്ധിച്ചു അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബ്സ് അറാക്ചിയും തുർക്കിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അങ്കാറയിൽ ഹഗാൻ ഫിദാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് വാർത്ത